സബ്ജക്ട്സിന്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാരും ഒരിക്കലും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം വെക്കണം. അപ്പൊ ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പൊ അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിക്കൻ, ഉപ്പ്, ഇത് നമ്മുടെ മന്തി മസാല, പിന്നെ കുറച്ച് റെഡ് കളറാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് മന്തി മസാല, പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് റെഡ് കളർ ചേർക്കാം. ഇനി ഇതൊക്കെ പെട്ടെന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം നമുക്കിതിങ്ങനെ വെക്കണം. അപ്പം നമുക്ക് ഇത് സെറ്റായി വരുന്ന നേരം കൊണ്ട് നമുക്ക് മന്തിയുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം, പുഴുങ്ങിയെടുക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ മന്തി റൈസ്. ഇത് ഉപ്പിട്ടത് പുഴുങ്ങിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു മീഡിയം വലിപ്പമുള്ള തക്കാളി അരച്ചിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, പിന്നെ ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്, ഇഞ്ചി പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ കുരുമുളക്, പട്ട, ഏലക്കായ, ഗ്രാമ്പു, നല്ല ജീരകം, പെരിഞ്ചീരകം, പിന്നെ ഇത് നമ്മുടെ മാഗി ക്യൂബാണ്, പിന്നെ ഇതൊരു ഉണക്കനാരങ്ങ. ഇതിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ ചെയ്യാന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ, ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വാർന്നു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഉണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിൽ കഴിഞ്ഞാൽ സ്പൈസസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്പൈസസൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാഗി ക്യൂബ്, പിന്നെ നമ്മുടെ ഉണക്കനാരങ്ങ, ഇതൊക്കെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഉള്ളി മസാല ഒക്കെ സെറ്റായിരുന്നു. അതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി മറ്റൊക്കെ സെറ്റ് ആയി വന്നിട്ട് ഇനി ബാക്കിയുള്ള എണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് പാർന്നു കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെക്കരുത്, ഇങ്ങനെ പരത്തിയിട്ട് ഒന്ന് ടച്ച് ആവാതെ, മേലേക്ക് മേലാവാതെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇങ്ങനെ മൊത്തം അടിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റൈസ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു നമ്മുടെ നേരത്തെ മസാല ഇട്ട നാരങ്ങയാണിത്. പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മുടെ ചിക്കൻ്റെ ബാക്കിയുള്ള കുറച്ച് മസാല കളർ അതിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ വെക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ വെക്കേണ്ടത് കനലാണ്. ഇത് കുറച്ചുകൂടെ മാറ്റി വെച്ചാൽ നമുക്ക് കനലൊക്കെ അവിടെ. ഇനിയിത് ഒന്ന് നമുക്ക് പുകപ്പിക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലിൽ നമുക്ക് തുറന്നു നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കുക്കർ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൽ എയർ ഫുള്ള് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ നാരങ്ങ
ഇതിലെ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പ്രസ്തുത റൈസ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാതെ തന്നെ മാറ്റി വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ അപ്പാലിട്ട് മിക്സ് ചെയ്യാനുള്ളൊരു ഇതിലില്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ. എല്ലാം ഒന്ന് ഇറച്ചൊക്കെ വിട്ടിട്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് കഴിക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുക്കർ മന്തി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്കുകയാണെങ്കിൽ ഇതുപോലെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവർക്കും ബൈ.